ഈ ആലപ്പുഴയുടെ കടൽ തീരത്തെ ഒരു മഹാത്ഭുതം സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് ഇവിടെ രണ്ട് കടലുകൾ സംഗമിച്ചിരിക്കുകയാണ് ചരിത്രം ഉറങ്ങുന്ന അറബിക്കടലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ പണ്ഡിത പ്രസ്ഥാനത്തിന് മാത്രം തീർക്കാൻ പറ്റുന്ന മനുഷ്യക്കടലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ചരിത്രത്തിൽ മഹാസമ്മേളനം തുടങ്ങുന്നതിനു മുമ്പ് ജനലക്ഷങ്ങൾ പങ്കെടുത്ത അസർ നമസ്കാരം നടന്നത് 90ാം വാർഷിക മഹാസമ്മേളനത്തിൽ മാത്രമാണ് ഈ ചുട്ടുപൊള്ളുന്ന പൊരിവയിൽ കൊണ്ട് ഉച്ചമുതൽ ഇവിടെ കാത്തിരിക്കുന്ന ജനസഹസ്രങ്ങൾ ഇത് കാണേണ്ടവർക്ക് കാണാം കണ്ണുള്ളവർക്ക് കാണാം കാതുള്ളവർക്ക് കേൾക്കാം ചിന്തിക്കാൻ സാധ്യതയുള്ളവർക്ക് ചിന്തിക്കാം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ പണ്ഡിത പ്രസ്ഥാനത്തിന് മാത്രമേ കേരളത്തിൽ ഐതിഹാസികമായ ഇങ്ങനെ ഒരു മഹാത്ഭുതം സൃഷ്ടിക്കാൻ സാധിക്കൂ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഐതിഹാസികമായ മഹാസമ്മേളനം ഏതാനും സമയത്തിനകം ഇവിടെ സമാരംഭിക്കാൻ പോവുകയാണ് ആദർശ വിശുദ്ധിയുടെ 90 ആണ്ടിന്റെ അത്ഭുതകരമായ ചരിത്രങ്ങൾ കേരളീയ സമൂഹത്തിന് സമർപ്പിച്ചുകൊണ്ട് നിഷ്കളങ്കരും വിശുദ്ധരുമായ മഹാത്മാക്കളുടെ ചരിത്രങ്ങളിൽ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് കേരളീയ സമുദായത്തിന് മുസ്ലിം സമുദായത്തിന് മാത്രമല്ല കേരളീയ സമൂഹത്തിന് അത്ഭുതകരമായ ഒരുപാട് സംഭാവനകൾ സമർപ്പിച്ച ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാപണ്ഡിതന്മാരുടെ ഏറ്റവും വലിയ യോഗ്യതകൾ എന്താണ് ഈ ജനസഞ്ചയം ഇവിടെ ഒരുമിച്ച് കൂടിയത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കളുടെ വാക്കുകൾക്ക് കാതോർക്കാൻ കാത്തിരിക്കുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നായകന്മാർ ഏറ്റവും വലിയ പ്രസംഗ പാഠവം കൊണ്ട് കഴിവ് തെളിയിപ്പിക്കപ്പെട്ട പ്രഭാഷകരായതുകൊണ്ടല്ല ജനസമൂഹത്തെ സ്വാധീനിക്കാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നായകന്മാർ വലിയ പണച്ചാക്കുകളായിട്ടല്ല അധികാരത്തിന്റെ ചെങ്കോല് കൊണ്ടല്ല ജനലക്ഷങ്ങൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വെളിയാളം കേട്ട് ഇങ്ങോട്ട് ഒഴുകിയെത്തിയിട്ടുള്ളത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരുടെ വിശുദ്ധമായ പാരമ്പര്യം ഇരുത്തം വന്ന മഹാപണ്ഡിതന്മാർ ഈ പ്രവിശാലമായ ആലപ്പുഴയിലെ കടപ്പുറത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപകനായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ ബാലവി വരക്കൽ മുല്ലക്കോയത്തങ്ങൾ 90 വർഷം മുമ്പ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന അതിശക്തമായ മുന്നേറ്റത്തെ മഹാപണ്ഡിതന്മാരുടെ സാന്നിധ്യത്തിൽ നിന്ന് കോഴിക്കോട്ട് നിന്ന് തുടക്കം കുറിക്കുമ്പോൾ മഹാന്മാരായ നിഷ്കളങ്കരായ സ്വാത്വികരായ നായകന്മാരിലൂടെ ദുആക്കുത്തരം കിട്ടുന്ന ഏറ്റവും ശക്തമായ ദീനിന്റെ അടിത്തറയുള്ള മഹാപണ്ഡിതന്മാരിലൂടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വത്തെ മഹാനായ മഹദി ഇമാമിലേക്ക് എത്തിക്കണേ എന്നുള്ള പ്രാർത്ഥന ആ പ്രാർത്ഥനയുടെ ഫലമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നായകന്മാർ മഹാപണ്ഡിതന്മാരായിരുന്നു ബാലവി വരക്കൽ മുല്ലക്കോയത്തങ്ങൾ ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ മുസ്ലിം സമുദായം മാത്രമല്ല നാനാജാതി മതവിഭാഗങ്ങളും ഈ രാജ്യത്തെ ഭരണാധികാരികളും ഏറ്റവും വലിയ ബഹുമാനത്തോടുകൂടെ നോക്കിക്കണ്ടിരുന്ന ബഹുമാനപ്പെട്ട ബാലവി വരക്കൽ മുല്ലക്കോയത്തങ്ങൾ മഹാൻ അവരുടെ ഗുരുപരമ്പര കേരളത്തിലെ ഖാളി കുടുംബത്തിലെ അബൂബക്കർ കുഞ്ഞി ഖാളിയും മദീനയിലെ സയ്യിദ് അലി അത്താസ് റഹിമഹുല്ലാ യമനി പണ്ഡിതനായ അബ്ദുല്ലാഹിൽ മഗ്രിബി തുടങ്ങിയ വിദേശ പണ്ഡിതന്മാരിൽ നിന്ന് സാദാത്തുക്കളിൽ നിന്ന് വിജ്ഞാനത്തിന്റെ മഹാ ബഹറുകൾ കരസ്ഥമാക്കിയ ബഹുമാനപ്പെട്ട ബാലവി വരക്കൽ മുല്ലക്കോയത്തങ്ങൾ ആ വരക്കൽ മുല്ലക്കോയത്തങ്ങളാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സ്ഥാപിച്ചത് വരക്കൽ മുല്ലക്കോയത്തങ്ങളുടെ ഉപദേശങ്ങൾ കേൾക്കാൻ ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ മഹാപണ്ഡിതന്മാർ പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരും ബഹുമാനപ്പെട്ട ഖുത്ബി ഉസ്താദും ബഹുമാനപ്പെട്ട പുതിയാപ്പള അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഉൾപ്പെടെയുള്ള ആളുകൾ ബാലവി വരക്കൽ മുല്ലക്കോയത്തങ്ങളിൽ നിന്ന് ഇൽമു കരസ്ഥമാക്കാനും അവരുടെ ആത്മീയ ഉപദേശങ്ങൾ നേടിയെടുക്കാനും ദിവസങ്ങളോളം പുതിയങ്ങാടിയിലെ വീട്ടിൽ താമസിച്ച് കഴിഞ്ഞുകൂടിയിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുമ്പോ പുതിയാപ്പിള അബ്ദുറഹ്മാൻ മുസ്ലിയാർ മഹാനവറുകളും 3 മാസക്കാലം വരെ ബഹുമാനപ്പെട്ട
മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളോടൊപ്പം മഹാൻ അവരുടെ വീട്ടിൽ കഴിഞ്ഞുകൂടി ആത്മീയതയുടെ ഇൽമിന്റെ ഏറ്റവും വലിയ ശിഷ്യത്വം സ്വീകരിക്കുന്നതിന് വേണ്ടി മഹാപണ്ഡിതന്മാരുടെ ഗുരുനാഥനായി ബഹുമാനപ്പെട്ട ബാലവി വരക്കൽ മുല്ലക്കോയ തങ്ങൾ അരക്കൽ രാജകുടുംബത്തിന്റെ മുഫ്തിയായി ഹൈദരാബാദിലെ നൈസാമിന്റെ ഉപദേശകനായി ഇന്ത്യ രാജ്യത്തെ അറിയപ്പെട്ട മഹാപണ്ഡിതനായിരുന്നു വരക്കൽ മുല്ലക്കോയ തങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തുടക്കക്കാർ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ 20 ലേറെ കനപ്പെട്ട ഗ്രന്ഥങ്ങൾ ഈ രാജ്യത്തിന് സമർപ്പിച്ച ഇസ്ലാമിക ലോകത്തിന് സമർപ്പിച്ച പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ വിശുദ്ധമായ ഗ്രന്ഥങ്ങൾ ഈജിപ്തിൽ നിന്ന് വരെ പ്രസിദ്ധീകരിക്കപ്പെട്ടു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു ഈജിപ്തിലെ സർവകലാശാലകളിൽ ഈജിപ്തിലെ പണ്ഡിതന്മാർക്കിടയിൽ അറിയപ്പെട്ട ഗ്രന്ഥങ്ങൾ കേരളത്തിലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ രണ്ടാമത്തെ അധ്യക്ഷനായിരുന്ന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ കിതാബുകളായിരുന്നു ബഹുമാനപ്പെട്ട ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ ആ പേര് തന്നെ വരാൻ കാരണം ഖുത്ബി എന്ന അപരനാമത്തിൽ മാതാപിതാക്കൾ മുഹമ്മദ് എന്ന പേരിട്ട് ഖുത്ബി എന്ന പേരിൽ ലോകത്തറിയപ്പെട്ടത് മഹാനുഭാവന്റെ പാണ്ഡിത്യത്തിന്റെ ശക്തി കൊണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ശൈഖുന അഹമ്മദ് ഖ്വയശാലിയാത്തി 37 ലേറെ കനപ്പെട്ട ഗ്രന്ഥങ്ങൾ ലോകത്തെ ഏറ്റവും ചർച്ചയായ വിദേശ രാജ്യങ്ങളിൽ പോലും ചർച്ച ചെയ്യപ്പെട്ട 37 ലേറെ കൃതികൾ ഈ സമൂഹത്തിന് സംഭാവന ചെയ്ത മുതാല്യമായിരുന്ന കാലഘട്ടത്തിൽ ഓടാൻ പോകുന്ന കാലഘട്ടത്തിൽ തന്നെ ദാറുൽ ഇഫ്താഇലെ ഫത്വ ബോർഡിലെ മെമ്പർ ആയിരുന്നു ബഹുമാനപ്പെട്ട ശാലിയാത്തി ഹൈദരാബാദിൽ നൈസാമിന്റെ കൊട്ടാരത്തിലെ ഔദ്യോഗിക മുഫ്തിയായിരുന്നു ബഹുമാനപ്പെട്ട അഹമ്മദ് ഖ്വയ ശാലിയാത്തി ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ നവറല്ലാഹു മർഖദ 10 ലേറെ കനപ്പെട്ട കിതാബുകൾ വാളക്കുളം അബ്ദുൽ ബാരി ഉസ്താദിന്റെ ആ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട ബൃഹത്തായ ഒരു കൃതി ഈ സമസ്തയുടെ 90-ാം വാർഷിക മഹാസമ്മേളനത്തിലാണ് പ്രകാശനം ചെയ്യപ്പെട്ടത് നിരവധി കിതാബുകൾ 10 ലേറെ പ്രസിദ്ധീകരിക്കപ്പെട്ട കൃതികൾ അതിലേറെ പ്രസിദ്ധീകരിക്കപ്പെടാത്ത കൃതികൾ മഹാനവറുകൾ തന്റെ നാട്ടിൽ സ്ഥാപിച്ച അറിയപ്പെട്ട കുത്തുബ്ഖാന കേരളത്തിലെ ഇന്ന് പുരാതനമായ കുത്തുബ്ഖാനകളിൽ ധാരാളം കിതാബുകൾ നിലനിൽക്കുന്ന മഹാപണ്ഡിതന്മാർ ആ കാലഘട്ടത്തിലും ഇപ്പോഴും മുത്താലെ ചെയ്യാൻ പോകുന്ന കുത്തുബ്ഖാന സ്ഥാപിച്ച ഒരു രൂപ ഒരു നാണയത്തൊട്ട് ശമ്പളം വാങ്ങാതെ വേതനമില്ലാതെ ആയിരക്കണക്കിന് മുത്താലിമീങ്ങൾക്ക് ദർസ് നടത്തിയ ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി ഉസ്താദ് ബഹുമാനപ്പെട്ട ശൈഖുന കണ്ണിയത്ത് ഉസ്താദിന്റെ പാണ്ഡിത്യം നമുക്കറിയാം മഹാന്മാരായ പണ്ഡിതന്മാർ പഴയകാലത്തെ ഉസ്താദുമാർ ആ ഗുരുമുഖത്ത് നിന്ന് ഓതി പഠിക്കുന്ന സമയത്ത് സാമ്പത്തികമായ പരാധീനതയുള്ള കാലത്ത് തുഹഫ ഓതിക്കൊണ്ടിരിക്കുമ്പോ ചെതലരിച്ചു പോയ ഭാഗത്തെ ഇബാറത്ത് കാണാതെ വായിച്ചു കൊടുക്കുന്ന മുത്താലിമീങ്ങൾ പ്രയാസപ്പെട്ടപ്പോ ആ ഭാഗത്ത് മനപ്പാടമായ ഇബാറത്തുകൾ തന്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞുകൊടുത്ത ബഹുമാനപ്പെട്ട ശൈഖുന കണ്ണിയത്തുസ്താദ് കണ്ണിയത്തുസ്താദ് കേരളീയ സമൂഹത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഏറെ അറിയപ്പെടാൻ കാരണമായത് നാദാപുരത്തെ പിടിച്ചുകുലുക്കി ഒരു സംവാദമായിരുന്നു വഹാബികളോട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആ കാലഘട്ടത്തിലെ തലമുതിർന്ന നേതാക്കൾ ബഹുമാനപ്പെട്ട ഖുത്ബി തങ്ങൾ ഉൾപ്പെടെ പങ്കെടുത്ത ഐതിഹാസികമായ സംവാദത്തിൽ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ കറാമത്തുകൾ ചർച്ച ചെയ്യുമ്പോ ഔലിയാക്കളുടെ കറാമത്തുകൾ മരണത്തിന് ശേഷം മുറിഞ്ഞു പോകുമെന്ന് വഹാബികൾ വാദിച്ച് പരിശുദ്ധമായ ചരിത്ര കിതാബുകളിലെ ഇബാറത്തുകൾ അവര് വളച്ചൊടിച്ചുകൊണ്ട് വായിച്ചപ്പോ കറാമാത്തുൽ ഔലിയായി തൻഖതിയുബാദ മൗതിഹിം ഔലിയാക്കളുടെ കറാമത്തുകൾ അവരുടെ മരണത്തിന് ശേഷം മുറിഞ്ഞു പോകുമെന്ന് പണ്ഡിതന്മാർക്ക് മുന്നിൽ ഇബാറത്ത് കട്ട് വായിച്ച് സമർത്ഥിക്കാൻ ശ്രമിച്ചപ്പോ ചാടി എഴുന്നേറ്റുകൊണ്ട് ബഹുമാനപ്പെട്ട ശൈഖുന കണ്ണിയത്തുസ്താദ് ചോദിച്ച ഒരു ചോദ്യമുണ്ട് സമസ്തയുടെ ചരിത്രത്തിൽ സംവാദവേദികളുടെ ചരിത്രത്തിൽ ലാ കട്ടതോ വിട്ടതോ എന്ന് അവര് പോലും അത്ഭുതപ്പെട്ടു പോയി സമസ്തയുടെ ഉലമാക്കൾ പോലും അത്ഭുതപ്പെട്ടു പോയി കറാമാത്തുൽ ഔലിയായി ലാ തൻഖതിയു ബാദ മൗതിഹിം ഔലിയാക്കളുടെ കറാമത്ത് മരണത്തിന് ശേഷം മുറിഞ്ഞു പോവുകയില്ല എന്ന ഇബാറത്തിലെ ആ ലാ കട്ടുകൊണ്ട് വഹാബികൾ ചതി ഒരുക്കാൻ ശ്രമിച്ചപ്പോ അതിനെ കയ്യോടെ പിടികൂടാൻ ബഹുമാനപ്പെട്ട കണ്ണിയത്തുസ്താദിന് സാധിച്ചത് എത്രയോ വോല്യങ്ങൾ വരുന്ന കിതാബുകൾ പോലും മനഃപ്പാഠമാക്കിയ മഹാപണ്ഡിതനായിരുന്നു ശൈഖുന കണ്ണിയത്തുസ്താദ് ശൈഖുന ശംസുൽ ഉലമ ഓടുന്ന കാലഘട്ടത്തിൽ ബാഖിയാത്തിലെ മുത്താലിമായിരുന്ന കാലഘട്ടത്തിൽ ബാഖിയാത്തിലെ വലിയ വലിയ മഹാപണ്ഡിതന്മാർ അനന്തരാവകാശ മസലകളിൽ ഫത്വ പറയാൻ ശൈഖുന ശംസുൽ ഉലമ എന്ന മുത്താലിമിനെയാണ് ഏൽപ്പിച്ചിരുന്നത് പഠനം പൂർത്തിയാക്കിയ വളരെ ചെറുപ്പത്തിൽ തന്നെ ബാഖിയാത്തിലെ അധ്യാപകനായി രംഗപ്രവേശനം ചെയ്ത്
കേരളത്തിലെ ജനലക്ഷങ്ങൾക്ക് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇസ്ലാമിന്റെ അത്ഭുതകരമായ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ഈ രാജ്യത്തെ ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഖാദിയാനിസം ഇസ്ലാമിൽ നിന്ന് പുറത്താണ് റാബിത പോലും സൗദി അറേബ്യ പോലും പ്രഖ്യാപിക്കുന്നതിനു മുമ്പ് ഖാദിയാനികൾ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ് എന്ന് അന്ന് പ്രഖ്യാപിക്കുകയും കോഴിക്കോട്ട് 8 ദിവസം ഖാദിയാനികൾ മുസ്ലിം സമുദായത്തെ അവരെ ആശയപരമായി പിന്തിരിപ്പിക്കാൻ വേണ്ടി പ്രഭാഷണം സംഘടിപ്പിച്ചപ്പോൾ ഒറ്റ ദിവസത്തെ 2 മണിക്കൂർ പ്രഭാഷണം കൊണ്ട് ഖാദിയാനികൾ കേരള ചരിത്രത്തിൽ ഒന്നുമല്ലാത്ത വിധമാക്കി എടുക്കാൻ വഹാബി മൗലവി മാലിപോരം സംഭവിച്ച ചരിത്രമാണ്. ബഹുമാനപ്പെട്ട ഷൈഖുന ശംസുൽ അലമയായിരുന്നു ക്രിസ്ത്യൻ മിഷണറിമാരോട് അവരുമായി സംവാദം നടത്തുമ്പോൾ സുരിയാനി ഭാഷയിലെ ഒറിജിനൽ ബൈബിൾ വെച്ചുകൊണ്ട് കേരളത്തിലെയോ വത്തിക്കാനിലെയോ ക്രിസ്ത്യൻ പാതിരിമാർക്ക് പോലും കിട്ടാത്ത അറിവ് സുരിയാനി ഭാഷ പോലും പഠിച്ച് സുരിയാനി ഭാഷയിലെ ബൈബിൾ വെച്ചുകൊണ്ട് ക്രിസ്ത്യൻ പാതിരിമാരെ സംവാദത്തിലൂടെ തറപറ്റിക്കുക എന്ന് മാത്രമല്ല, ക്രിസ്ത്യൻ പാതിരിമാർ അതിന്റെ പേരിൽ പരിശുദ്ധമായ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച് ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കാരണമായ അഗാധമായ പണ്ഡിത്യത്തിന്റെ ഉടമയായിരുന്ന ഷൈഖുന ശംസുൽ ഉലമ ഈ മഹാപണ്ഡിതന്മാരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് നേതൃത്വം നൽകിയത്. ഇന്നും നമുക്കറിയാം നമ്മുടെ പ്രഗത്ഭരായ നായകന്മാർ ബഹുമാനപ്പെട്ട ഷൈഖുന കോയക്കുട്ടി ഉസ്താദിന്റെയും ഷൈഖുന ചെറുശ്ശേരി ഉസ്താദിന്റെയും നേതൃത്വത്തിൽ മഹാപണ്ഡിതന്മാർ ഫിഖ്ഹിന്റെയും അഖീദയുടെയും പരിശുദ്ധമായ ഖുർആനിന്റെയും ഹദീസിന്റെയും എല്ലാ വിജ്ഞാന മേഖലകളിലും തറവാടിത്തമുള്ള അടിത്തറയുള്ള വിജ്ഞാനത്തിന്റെ ബഹറുകൾ ഊളിയിട്ടിറങ്ങിയ മഹാപണ്ഡിതന്മാരാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് നേതൃത്വം നൽകുന്നത്. എന്താണ് സമസ്തയുടെ വിജയം? ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ ഷൈഖുന കാലമ്പാടി ഉസ്താദിനെ സമസ്തയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കാൻ പോകുന്ന യോഗത്തിൽ പറഞ്ഞത് സമസ്തയുടെ നായകന്മാരുടെ യോഗ്യത ഒന്ന് പാരമ്പര്യമാണ്, അത് കുടുംബത്തിന്റെ പാരമ്പര്യം, പാണ്ഡിത്യത്തിന്റെ പാരമ്പര്യം. വരക്കൽ മുല്ലക്കോയ തങ്ങൾ മക്കയിൽ നിന്ന് നേരിട്ട് കേരളത്തിലേക്ക് ഇസ്ലാമിക ദൈവത്തിന് കടന്നു വന്ന മുത്തനബിയുടെ കുടുംബ പരമ്പരയിലെ സയ്യിദ് അലി ഹാമിദ് ബാലവി തങ്ങൾ ആ മഹാനുഭാവന്റെ വിശുദ്ധമായ പരമ്പരയിലാണ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ ജനിക്കുന്നത്. പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ സമസ്തയുടെ രണ്ടാമത്തെ പ്രസിഡന്റ്, കേരളത്തിലേക്ക് ദീൻ കൊണ്ടുവന്ന സഹാബിമാരിൽ പ്രമുഖൻ മാലിക് ബിൻ ഹബീബ് റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിലാണ് പാങ്ങുകാരൻ പറന്നു വീഴുന്നത്. ഷൈഖുന കണ്ണിയത്ത് ഉസ്താദ് 36 കൊല്ലം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ സഹോദരന്റെ പരമ്പരയിലാണ് ജനിക്കുന്നത്. ഷൈഖുന ശംസുൽ ഉലമ യമനി പരമ്പരയിലാണ് ജനിച്ചത്. പണ്ഡിതന്മാർ സാദാത്തുക്കൾ അറേബ്യയിൽ നിന്ന്, യമനിൽ നിന്ന്, മദീനയിൽ നിന്ന്, മക്കയിൽ നിന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ പരമ്പരയിലൂടെ, സഹാബത്തിന്റെ കുടുംബ പരമ്പരയിലൂടെ ഏറ്റവും വിശുദ്ധമായ തലമുറകൾ നൂറ്റാണ്ടുകൾ പുറകിലേക്ക് സഞ്ചരിക്കുന്ന മനോഹരമായ അടിത്തറ കുടുംബത്തിൽ പോലും പാരമ്പര്യമുള്ള മഹാപണ്ഡിതന്മാരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് നേതൃത്വം നൽകിയത്. ഏറ്റവും വലിയ സൂക്ഷ്മതയുണ്ടായിരുന്ന ആളുകൾ, നിഷ്കളങ്കരായ ആലിമീങ്ങൾ, ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളെ കുറിച്ച് ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായി നിന്നവരെന്ന് പ്രചാരണം നടത്തുന്നവരുണ്ട്. പക്ഷേ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഖിലാഫത്ത് പ്രസ്ഥാനത്തിനൊപ്പം നിൽക്കാതെ മാറി നിന്നതിന്റെ സാഹചര്യം, മഹാനായ മുല്ലക്കോയ തങ്ങൾ അതിന്റെ മസ്അലപരമായി ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ നിന്ന് മാറി നിൽക്കാൻ കാരണം ഖിലാഫത്ത് കൊണ്ട് നടക്കേണ്ടത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരമ്പരയാണ് എന്ന പാണ്ഡിത്യത്തിന്റെ അഭിപ്രായത്തിൽ വിശ്വസിച്ചുകൊണ്ട് മഹാനവറുകളുടെ മസ്അലപരമായ കാഴ്ചപ്പാട് കൊണ്ടാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തോട് പുറംതിരിഞ്ഞു നിന്നത്. അല്ലാതെ ബ്രിട്ടീഷുകാരോടുള്ള ആനുകൂല്യം പറ്റിയതിന്റെ പേരിലല്ല. ബ്രിട്ടീഷുകാരൻ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ മുന്നിലേക്ക് ഖാൻ ബഹദൂർ പട്ടം വെച്ച് നീട്ടിയപ്പോ വേണ്ട എന്ന് തിരസ്കരിച്ച് പറഞ്ഞയച്ച നേതൃത്വം ആഗ്രഹിക്കാത്ത വരക്കൽ മുല്ലക്കോയ തങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ രൂപീകരണ യോഗത്തിൽ ബഹുമാനപ്പെട്ട മുല്ലക്കോയ തങ്ങൾ അതിശക്തമായി വാശി പിടിച്ചുകൊണ്ട് പറഞ്ഞു, പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ പ്രസിഡന്റായാൽ മതി. പാങ്ങുകാരൻ, അറിയപ്പെട്ട പ്രഭാഷകൻ, ഊർജസ്വലനായ സംഘടനാ പാഠവുമുള്ള പ്രവർത്തകൻ, കേരളക്കരയിലെ ധാരാളം മഹാപണ്ഡിതന്മാരെ ഒരുമിച്ച് കൂട്ടിയ സംഘാട മികവ് കൊണ്ട്, പാണ്ഡിത്യം കൊണ്ട്, പ്രഭാഷണം കൊണ്ട് കഴിവ് തെളിയിച്ച പാങ്ങുകാരനെ പ്രസിഡന്റാക്കണമെന്ന് പറഞ്ഞപ്പോ ഒരിക്കലും പ്രസിഡന്റാവാൻ തയ്യാറാവാതെ മാറി നിന്നപ്പോ അല്ല തങ്ങളെ, മുത്തനബിയുടെ കുടുംബമായ നിങ്ങളാണ് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കപ്പലെന്ന് വിശേഷിപ്പിക്കപ്പെട്ട സാദാത്തുക്കളാണ് ഞങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട്
പാങ്ങകാരൻ തങ്ങളെ മുന്തിച്ചുകൊണ്ട് പ്രസിഡന്റാക്കിയതായിരുന്നു. വരക്കൽ മുല്ലക്കോയ തങ്ങൾ സ്ഥാനമാനം ആഗ്രഹിച്ചിട്ടില്ല, ദുനിയാവ് ആഗ്രഹിച്ചിട്ടില്ല, പൊട്ടി വീഴാറായ വീട്. വരക്കൽ സത്യത്തിൽ അരക്കൽ രാജകുടുംബത്തിന്റെ കൊട്ടാരത്തിലെ മുഫ്തിയായിട്ട് നൈസാമിന്റെ ഉപദേശകനായിട്ട് കേരളത്തിലെ ജനലക്ഷങ്ങൾ അങ്ങോട്ട് ഒഴുകിയെത്തിയിട്ട് പുതിയങ്ങാടിയിലെ വെസ്റ്റ് ഹിൽ റെയിൽവേ സ്റ്റേഷൻ പോലും ഉണ്ടായത് വരക്കൽ മുല്ലക്കോയ തങ്ങളെ കാണാൻ ആളുകൾ ധാരാളമായി ഒഴുകിയെത്തിയതിന്റെ പേരിലാണ് ബ്രിട്ടീഷുകാർ അവിടെ റെയിൽവേ സ്റ്റേഷൻ പോലും അവിടെ സ്ഥാപിച്ചത്. അത്ര വലിയ ജനസ്വാധീനം ഉണ്ടായിരുന്ന, ജനപിന്തുണയുണ്ടായിരുന്ന, രാജാക്കന്മാരുടെ സഹായം പോലും ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ ചെറിയ ഒരു വീട്ടിലാണ് കഴിഞ്ഞുകൂടിയിരുന്നത്. ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ സൂഫി വര്യന്മാരിൽ ഒരാളായിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ഐദറോസുൽ ജിഫ്രി റഹിമഹുല്ലാ മഹാൻ അവർകൾ വരക്കൽ മുല്ലക്കോയ തങ്ങളെ കാണാൻ വന്നപ്പോ മഹാൻ അവരുടെ ഖാദിമായിരുന്ന കുഞ്ഞാലൻ എന്ന പേരുള്ള ഒരു സഹോദരനെ പുറത്തു നിർത്തി, വീടിന്റെ പുറത്തു നിർത്തിയിട്ട് തമാശ രൂപേണ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് സയ്യിദ് ഐദറോസുൽ ജിഫ്രി തങ്ങൾ പറഞ്ഞു, കുഞ്ഞാല നീ ഇവിടെ പുറത്ത് നിൽക്ക്, കാരണം ഈ വീടെങ്ങാനും പൊട്ടി വീണ് ഞാനും മുല്ലക്കോയ തങ്ങളും ഇവിടെ കിടന്ന് മരണപ്പെട്ടാൽ ഇത് പുറത്തറിയിക്കാൻ ഒരാൾ വേണം, നീ പുറത്ത് നിൽക്ക് എന്ന് പറഞ്ഞു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. പൊളിഞ്ഞു വീഴാറായ ആ ഒരു കൊച്ചുകൂരയിലാണ്, സൗകര്യമില്ലാത്ത ഒരു വീടിലാണ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ താമസിച്ചത്. അതിഥികൾക്ക് കടന്നു വരാൻ അപ്പുറത്ത് ചെറിയ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ആ കാലഘട്ടത്തിലെ പ്രഗത്ഭനായ കോഴിക്കോട്ടെ ഇമ്പിച്ചി ഹാജി എന്ന് പറയുന്ന ഒരു സഹോദരൻ തങ്ങളെ വലിയ സമ്പന്നനായിരുന്നു, വലിയ പണക്കാരനായിരുന്നു. മുല്ലക്കോയ തങ്ങളോട് അങ്ങയുടെ വീട് ഞാൻ പുതുക്കി പണിതരാമെന്ന് പറഞ്ഞപ്പോ മഹാനായ മുല്ലക്കോയ തങ്ങൾ സമ്മതിച്ചില്ല. സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമയുടെ പാരമ്പര്യം അത് തന്നെയായിരുന്നില്ലേ? കണ്ണിയത്ത് ഉസ്താദിന്റെ പാരമ്പര്യം ചെറിയ ഒരു കൊച്ചുകൂരയിലേക്ക് നടന്നുപോയി. കാളമ്പാടി ഉസ്താദിന്റെ പാരമ്പര്യം മഹാന്മാരായ പണ്ഡിതന്മാരുടെ പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ കിട്ടുന്ന സമ്പത്ത് മുഴുവനും ചെലവഴിച്ചത് ദീനിന് വേണ്ടി, ദീനി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, താനൂർ ഇസ്ലാമുൽ ഉലൂമിന് വേണ്ടി. ആ കാലഘട്ടത്തിൽ തന്നെ 250 വരുന്ന മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനും വസ്ത്രം വാങ്ങിക്കൊടുക്കാനും കിതാബ് വാങ്ങാനും തനിക്ക് കിട്ടുന്ന വരുമാനം പോലും ഉപയോഗപ്പെടുത്തിയത് പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരായിരുന്നു. ബഹുമാനപ്പെട്ട കുത്തബീതങ്ങൾ കിട്ടിയത് മുഴുവനും സമുദായത്തിന് വേണ്ടി ചെലവഴിച്ചു. പാവങ്ങൾക്ക് വേണ്ടി സ്വന്തം പണച്ചെലവിൽ ഉണ്ടാക്കിയ പള്ളിയുടെ അടുത്താണ് മഹാനായ കുത്തബീതങ്ങൾ അവരുടെ കബറടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി മുസ്ലിയാർ, വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ ആ കാലഘട്ടത്തിലെ ലക്ഷപ്രഭുക്കളിൽ ഒരാളായിരുന്നു. മഹാനവർക്ക് ലക്ഷങ്ങളുടെ ആസ്തി ഉണ്ടായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. ലക്ഷങ്ങളുടെ ആസ്തി ഉണ്ടായിരുന്ന വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ ഈ ലോകത്തോട് വഫാത്തായി പോകുമ്പോ വെറും 83 പൈസ മാത്രമാണ് ബാക്കി വെച്ച് പോയത് എന്ന് ചരിത്രം രേഖപ്പെടുത്തുമ്പോ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ തുടക്കത്തിലെ യോഗം ചേർന്നപ്പോ 25 രൂപ ആ കാലഘട്ടത്തിലെ വലിയ സംഖ്യയാണ്. അത് സംഭാവന ചെയ്തുകൊണ്ട് വാളക്കുളം അബ്ദുൽ ബാരി തങ്ങളുടെ വീട്ടിലേക്ക് ധാരാളം പാവങ്ങൾ ഒഴുകിയെത്താറുണ്ട്. ശമ്പളം വാങ്ങിയിട്ടല്ല, മഹാനവറുകളും അവരുടെ പിതാവ് ഷെയ്ഖുൽ കബീർ കോയ അഹമ്മദ് കുട്ടി മുസ്ലിയാരും പുതുപ്പറമ്പിൽ ദർസ് നടത്തിയത്. തരീഖത്തിന്റെ മശായിഖന്മാർ ഇവരൊക്കെ പാങ്ങുകാരൻ തരീഖത്തിന്റെ ഷെയ്ഖായിരുന്നു. വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ തന്റെ പിതാവിൽ നിന്ന്, ഗുരുനാഥന്മാരിൽ നിന്ന് കിട്ടിയ ഒരുപാട് തരീഖത്തിന്റെ അമലുകൾ നിലനിർത്തിയ അത്ഭുതങ്ങൾ, പാമ്പ് കടിയേറ്റ് വന്ന ആളുകൾ വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ തങ്ങൾ മന്ത്രി ചൂതിയപ്പോ വിഷത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ എത്രയോ കഥകൾ പുതുപ്പറമ്പുകാർക്ക് ഇപ്പോഴും പറയാനുണ്ട്. പാവങ്ങളുടെ ഏറ്റവും വലിയ അത്താണിയായിരുന്ന ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ, മഹാന്മാരൊക്കെ അങ്ങനെയായിരുന്നില്ലേ? ഷെയ്ഖുന ചാപ്പനങ്ങാടി ഉസ്താദ് കോയക്കുട്ടി ഉസ്താദ് പറഞ്ഞ ഒരു സംഭവമുണ്ട്. കോയക്കുട്ടി ഉസ്താദ് മഹാനവരുടെ മുരീദാണ്, ചാപ്പനങ്ങാടി ഷെയ്ഖുനയുടെ. ചാപ്പനങ്ങാടി തങ്ങൾ ഒരു ദിവസം പറഞ്ഞു കോയക്കുട്ടി ഉസ്താദിനോട്, പ്രിയപ്പെട്ട മുസ്ലിയാരെ, നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, പടച്ചറബ് സ്വീകരിക്കുമോ എന്നറിയില്ല, നോമ്പെടുക്കുന്നു, ഹജ്ജിന് പോയിട്ടുണ്ട്, നമ്മൾ എല്ലാം ചെയ്യുന്നു, ദിക്ര ചൊല്ലുന്നു, എത്രയോ ലക്ഷക്കണക്കിന് ദിക്രുകളൊക്കെ ചൊല്ലി പൂർത്തിയാക്കിയ ഒരുപാട് അമലുകൾ കേരളം കറാമത്തുകളെ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട മഹാനായ ഷെയ്ഖുന ചാപ്പനങ്ങാടി തങ്ങൾ പറയുന്നത് നമ്മുടെയൊക്കെ ഇബാദത്ത് പടച്ചറബ് സ്വീകരിക്കുമോ, അള്ളാഹുവിനല്ലേ അറിയൂ. അതുകൊണ്ട് പാവപ്പെട്ട യത്തീമുകളെ സംരക്ഷിക്കണം, സ്വന്തം പണച്ചെലവ് കൊണ്ട് ധാരാളം യത്തീമുകളെ സംരക്ഷിച്ച് പിന്നീട് ബഹുമാനപ്പെട്ടവര് ബാഫഖി തങ്ങളുടെ പേരുള്ള യത്തീംഖാന നമുക്കറിയാമല്ലോ, ആ ബാഫഖി യത്തീംഖാന സ്ഥാപിച്ചത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ചാപ്പനങ്ങാടി തങ്ങൾ. ഇന്നും അതിന്റെ കറാമത്തായി ആ സ്ഥാപനം നിലനിൽക്കുന്നു. ബഹുമാനപ്പെട്ട മഹാനായ ഷെയ്ഖുന കെ കെ അബൂബക്കർ ഹസ്രത്ത്
ഗൾഫിൽ പോയാൽ കിട്ടുന്ന പാരിതോഷികങ്ങൾ സ്വന്തം കിട്ടുന്ന ആദിയകൾ പോലും സ്ഥാപനങ്ങൾക്ക് വേണ്ടി വളാഞ്ചേരി മർക്കസിന് വേണ്ടി അതേപോലെ തന്റെ പ്രവർത്തനത്തിന് വേണ്ടി സമസ്തക്ക് വേണ്ടി ഒന്നും ഉണ്ടായിരുന്നില്ല ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോകുമ്പോൾ മൗലാന കെടി മാനുസലിയാർ എത്ര തവണ പോയി എത്ര അറബികൾ എത്ര ലക്ഷങ്ങൾ കൊടുത്തു പക്ഷേ അവസാനം ഒരു സാധാരണക്കാരനായി നേരത്തെ ഉണ്ടാക്കിയ അനന്തര സ്വത്തായി കിട്ടിയ കുറച്ച് അതിൽ നിന്ന് ബാക്കി വെച്ചുണ്ടാക്കിയ ചെറിയൊരു വീടും അതിനോട് ചുറ്റുഭാഗത്തുള്ള ചെറിയ കുറഞ്ഞ സ്ഥലവുമല്ലാതെ ഒന്നും സമ്പാദിക്കാതെ ത്യാഗം ചെയ്ത് കഷ്ടപ്പെട്ടുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മഹാന്മാർ ഈ പ്രസ്ഥാനത്തെ വളർത്തിയെടുത്തത് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് പാങ്ങുകാരനെ ആ കാലഘട്ടത്തിലെ വഹാബികൾ എത്ര തവണ കോടതി കയറ്റിയിട്ടുണ്ട് പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയി കള്ളക്കേസുകൾ കൊടുക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ ബഹുമാനപ്പെട്ട കുത്തുബി തങ്ങളെ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരെ ഈ ആലപ്പുഴക്കാർക്ക് ദക്ഷിണ കേരളത്തിന് അഭിമാനത്തോടുകൂടെ പറയാൻ കഴിയുന്ന പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ മലബാറിൽ 9 കൊല്ല കാലഘട്ടത്തിലെ പടയോട്ടം അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന് വേണ്ടി മഹാനായ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ അവർക്കൊക്കെതിരെ കള്ളക്കേസുകൾ കൊടുത്തുകൊണ്ട് ഒരുപാട് ത്യാഗങ്ങൾ കഷ്ടപ്പാടുകൾ മഹാന്മാരായ ഉസ്താദുമാർക്കെതിരെ ആ കേസുകൾ ഇന്ന് തുടർന്നുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പോഴും ബഹുമാനപ്പെട്ട ശൈഖുന കണ്ണിയത്ത് ഉസ്താദിനെതിരെ ശൈഖുന ശംസുൽ ഉലമക്കെതിരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കെതിരെ വിഘടിതരായ ആളുകൾ കൊടുത്ത 27 കേസുകളും സുപ്രീം കോടതി മുതൽ ചെറിയ കോടതി വരെ എല്ലാം തള്ളിക്കളഞ്ഞു ഇത് കറാമത്തുള്ള ഔലിയാക്കളുടെ മഹത്തായ സംഘടനയാണ് ബഹുമാനപ്പെട്ട ശൈഖുന കെ വി ഉസ്താദ് എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് ത്യാഗം ചെയ്തിട്ടുണ്ട് നടന്നു പോയി എത്രയോ കിലോമീറ്ററുകൾ സമസ്തയുടെ മദ്രസകൾ സ്ഥാപിക്കാൻ വേണ്ടി മഹാനവറുകൾ വലിയ മഹാപണ്ഡിതനായിരുന്നു ആ പാണ്ഡിത്യത്തിന്റെ തെളിവാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നും ഏറ്റവും വലിയ പണ്ഡിതന്മാർ അത് ബിദഅത്തിന്റെ പക്ഷത്തുള്ള ആളുകളാണെങ്കിൽ പോലും കേരളത്തിൽ ഇറങ്ങിയ ഖുർആൻ പരിഭാഷകളിൽ ഇന്നും ഒന്നാമതായി മുന്നിൽ നിൽക്കുന്ന ഖുർആൻ പരിഭാഷ സത്യത്തിൽ പരിഭാഷയുടെ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ പല ചർച്ചകൾ നടന്നപ്പോ ആ സമയത്ത് MCC മൗലവി ഖുർആനിലൂടെ ദൈവ നിഷേധത്തിലേക്ക് ഇസ്ലാമിൽ നിന്ന് പടിക്ക് പുറത്തു പോകുന്ന തരത്തിൽ ബിദഅത്തും കുഫ്രിയത്തും ഖുർആൻ പരിഭാഷയിലൂടെ പ്രചരിപ്പിച്ച സമയത്ത് സുന്നത്ത് ജമാഅത്തിന്റെ കാവലാളായി സുന്നത്ത് ജമാഅത്തിന്റെ സാഹിത്യ തറവാട്ടിലെ കാരണവാനായി ബഹുമാനപ്പെട്ട ശൈഖുന കെ വി ഉസ്താദ് അതിശക്തമായി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു മഹാപണ്ഡിതനായിരുന്നു ദർസ് പോലും നിർത്തിവെക്കേണ്ടി വന്നു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങൾ കോടി നടക്കാൻ കിലോമീറ്ററുകൾ നടന്നുകൊണ്ട് ബഹുമാനപ്പെട്ട CH ഹൈദറോസ് മുസ്ലിയാർ എത്ര കഷ്ടപ്പെട്ടു ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പാണക്കാട്ടെ PMSA പൊക്കോയത്തങ്ങൾ പാണക്കാട്ടേക്കൊരു വയലിന് വിളിച്ചു ബഹുമാനപ്പെട്ട ശൈഖുന അങ്ങോട്ട് വയലിന് വന്നു വയല് കഴിഞ്ഞപ്പോ പോകാൻ തിരിച്ചു പോകാൻ വാഹനമില്ല പൂക്കോയത്തങ്ങൾ പറഞ്ഞു CH ഉസ്താദിനോട് ഇവിടെ കിടന്നുറങ്ങി രാവിലെ പോയാൽ പോരെ CH ഉസ്താദ് പറഞ്ഞു ഇല്ല തങ്ങളെ തങ്ങൾ സമ്മതം തരണം കാരണം പോയിട്ടില്ലെങ്കിൽ നേരം പുലർന്നാൽ കുട്ടികളുടെ ദർസ് മുടങ്ങുമെന്ന് പറഞ്ഞ് പാണക്കാട്ട് നിന്ന് വാഹനമില്ലാതെ വയല് കഴിഞ്ഞ് ഊരകത്തേക്ക് നടന്നുപോയി CH ഉസ്താദ് CH ഉസ്താദ് നടന്നു പോയത് ഹൈവേ സൈഡിൽ കിട്ടിയ വാഹനങ്ങൾക്ക് കൈ കാണിച്ചത് പോലീസ് വാഹനത്തിന് പോലും കൈ കാണിച്ചപ്പോ പോലീസുകാരൻ ചമന്ന ലൈറ്റിട്ട് വന്ന വണ്ടി നിർത്തിയിട്ട് ചോദിച്ചു മുസ്ലിയാരെ ഇത് പോലീസ് വണ്ടിയാണെന്ന് അറിയില്ലേ ശൈഖുന CH ഉസ്താദ് ചോദിച്ചു പോലീസുകാരുടെ കൂട്ടത്തിലും നല്ല ആളുകൾ ഉണ്ടാകുമെന്ന് വിചാരിച്ച് കൈ കാണിച്ചതാണ് ഇത് കേട്ടപ്പോ ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ സീറ്റിൽ നിന്ന് ഡ്രൈവറുടെ അടുത്തേക്ക് നീങ്ങിയിരുന്ന് അദ്ദേഹത്തിന്റെ സീറ്റിൽ ശൈഖുനയെ കയറ്റിയിരുത്ത് ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ടുവിട്ടിട്ടുണ്ട് കഷ്ടപ്പെട്ടു നമ്മുടെ നേതാക്കൾ കിട്ടിയടത്ത് കിടന്നുറങ്ങി ഹൗലുംകരയിൽ പോലും കിടന്നുറങ്ങാൻ പള്ളിയിലേക്ക് ചെന്നപ്പോ പൂട്ടിയിട്ട പള്ളിയുടെ ഹൗലുംകരയിൽ പോലും കിടന്നുറങ്ങി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ത്യാഗം ചെയ്തവർ ശൈഖുന കോട്ടമല ഉസ്താദ് സമസ്ത മുശാവറക്ക് വേണ്ടി ബസ് കയറിപ്പോകും മൂത്ര സംബന്ധമായ അസുഖമുണ്ടായപ്പോ ഇടക്കിടക്ക് മൂത്രമൊഴിക്കുന്നതിന് വേണ്ടി കോഴിക്കോട്ടേക്ക് മലപ്പുറത്ത് നിന്ന് നേരിട്ട് ബസ് കിട്ടാത്തത് കൊണ്ടല്ല 2-3 തവണ ഇടക്ക് ബസ് ഇറങ്ങി പള്ളിയിൽ കയറി മൂത്രമൊഴിച്ച് അടുത്ത ബസ്സിന് കയറി പിന്നെ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി കഷ്ടപ്പെട്ടുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുശാവറ യോഗത്തിന് പോയത് ശൈഖുന കണ്ണിയത്ത് ഉസ്താദ് വാഴക്കാട്ട് നിന്ന് പലതവണ കോഴിക്കോട്ടേക്ക് മുശാവറ യോഗത്തിന് നടന്നു പോയിട്ടുണ്ട് ദർസ് നടത്തുന്ന പള്ളികളിൽ നിന്ന് നടന്നു പോയിട്ടുണ്ട് മഹാനവറുകൾ തിരിച്ചു വരുമ്പോ ചിലപ്പോൾ ബസ്സിന് വരും ഫറൂഖ് വരെ എന്തേ ഉസ്താദുമാര് ചോദിക്കുമ്പോ കാരണം പറയും ആ ഒരല്പസമയം ബസ്സിന് പോയാൽ പണമുണ്ടായത് കൊണ്ടോ അല്ലെങ്കിൽ പണം ചെലവഴിക്കാനുള്ള ആഗ്രഹം കൊണ്ടോ അല്ല നടക്കാനാണ് താല്പര്യം പണം വെറുതെ ചെലവഴിക്കുന്നത് ഇഷ്ടമല്ല പക്ഷേ ബസ്സിന് പോകുന്നത് എന്തിന് എന്ന ചോദ്യത്തിന് പറയുന്നത് ആ സമയം വേഗത്തിലെത്തിയാൽ മുത്തഅല്ലിമീങ്ങളുടെ ദർസ് സബക് മുടങ്ങോ ഇല്ലല്ലോ എന്നാണ്
ഒരു ദിവസം കോഴിക്കോട്ട് അങ്ങാടിയിൽ നിന്ന് ബസ്സിന് മുഷാവറ കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഒരു പാവപ്പെട്ട ഒരു യാചകൻ വയറ്റത്ത് കൈവച്ചുകൊണ്ട് ഷെയ്ഖുനയുടെ മുന്നിൽ വന്ന് പറഞ്ഞു, ഉസ്താദേ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന്. ബസ്സിന് കൊടുക്കാനുള്ള ആകെയുള്ള നാണയത്തൊട്ട് ബസ് കാത്തു നിൽക്കുന്ന ഷെയ്ഖുന കണ്ണിയത്ത്, ഉസ്താദ് ഏത് മതക്കാരനാണ് ഏത് നാട്ടുകാരനാണെന്ന് നോക്കാതെ ആ യാചകൻ ആ പണം കൊടുത്തുകൊണ്ട് കോഴിക്കോട്ട ബസ് സ്റ്റാൻഡിൽ നിന്ന് നടന്നു മഹാനായ ഷെയ്ഖുന കണ്ണിയത്ത്. ഉസ്താദ് ത്യാഗം ചെയ്ത് കഷ്ടപ്പെട്ടവർ ബഹുമാനപ്പെട്ട എം എം ബഷീർ മുസ്ലിയാർ, ബഹുമാനപ്പെട്ട റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ, ഓടി നടന്നവർ പറവണ്ണ മൊഹിയുദ്ദീൻ കുട്ടി ഉസ്താദ്, പ്രഗത്ഭരായ എത്രയെത്ര മഹാന്മാരായ നായകന്മാർ, ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാളമ്പാടി ഉസ്താദ്, ബഹുമാനപ്പെട്ട വാണി അമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ഇ കെ ഹസൻ മുസ്ലിയാർ, ഷെയ്ഖുന നാട്ടിക ഉസ്താദ്, ബഹുമാനപ്പെട്ട തൊഴിയൂർ ഉസ്താദ്, ബഹുമാനപ്പെട്ട പാറന്നൂർ ഉസ്താദ്, മഹാനായ ചമ്പരിക്ക കാളി ഷെയ്ഖുന കെ കെ ഉസ്താദ് കരിവാരക്കുണ്ട്, ബഹുമാനപ്പെട്ട കെ സി ജമാലുദ്ദീൻ മുസ്ലിയാർ, എത്ര എത്ര കഷ്ടപ്പെട്ടവരാണ്, കിടങ്ങഴി ഉസ്താദ്, കാടേരി ഉസ്താദ്, കൊയ്യോട് ഉസ്താദ് അയനിക്കാട് ഇബ്രാഹിം മുസ്ലിയാർ, പൂന്താവനം അബ്ദുള്ള മുസ്ലിയാർ, ബഹുമാനപ്പെട്ട മഹാനായ എടപ്പള്ളി ഉസ്താദ് ഉൾപ്പെടെയുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആ കാലഘട്ടത്തിൽ ത്യാഗം ചെയ്ത ആലിമീങ്ങൾ കഷ്ടപ്പെട്ടവരായിരുന്നു, നടന്നവരായിരുന്നു, ബുദ്ധിമുട്ടിയവരായിരുന്നു, കിട്ടിയ പണം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ചെലവഴിച്ച് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചവരായിരുന്നു. ആ ത്യാഗികളാണ്, ആ വലിയ മഹാപണ്ഡിതന്മാരാണ്. പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞതുപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉലമാക്കളുടെ യോഗ്യത പ്രഭാഷണമല്ല, ജനങ്ങളെ ആകർഷിക്കാൻ കുത്തിത്തുളച്ച് കയറുന്ന വാക്ചാതുരിയല്ല, അവരുടെ പണക്കൊഴുപ്പല്ല, അവരുടെ അധികാരത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ സ്വാധീനമല്ല, സമസ്തയുടെ ഉലമാക്കളുടെ പാരമ്പര്യം നിറഞ്ഞ പാണ്ഡിത്യമാണ്, സമസ്തയുടെ പാരമ്പര്യമാണ്, പക്വതയാണ്, വിശുദ്ധമായ പാരമ്പര്യത്തിന്റെ ആദർശ വിശുദ്ധിയാണ്. ഈ നിഷ്കളങ്കരായ സാത്വികരായ നായകന്മാരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് നേതൃത്വം നൽകിയത്. അവരുടെ മുന്നിൽ മഹാന്മാരായ സാദാത്തുക്കൾ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ, ഷെയ്ഖുന ശംസുൽ ഉലമ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ബാഫഖി തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഏറ്റവും വലിയ സൂക്ഷ്മത പുലർത്തുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട വലിയാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളെന്ന് കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ശക്തമായ വേരുണ്ടാക്കിയ ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങൾ, രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെട്ടിരുന്ന, സമുദായത്തിന്റെ കാര്യങ്ങളിൽ ഇടപെട്ടിരുന്ന ബാഫഖി തങ്ങളെ കുറിച്ച് ഷെയ്ഖുന ശംസുൽ ഉലമ ദീർഘ ദർശനത്തോടെ പറഞ്ഞത് അള്ളാഹുവിന്റെ വലിയാണ് എന്ന്. അവരുടെ വഫാത്തോടുകൂടെ ലോകം കണ്ടില്ലേ, ബഹുമാനപ്പെട്ട മഹാനായ ബാഫഖി തങ്ങൾ അവസാനത്തെ ഹജ്ജ് 26-ാമത്തെ ഹജ്ജിന് പോയി, അവസാനത്തെ ഹജ്ജ് നിർവഹിച്ച് ഇഫാദത്തിന്റെ തവാഫ് അറഫയും മിനായും മുസ്ദലിഫയും കഴിഞ്ഞ് ഇഫാദത്തിന്റെ തവാഫ് നടന്നുകൊണ്ടിരിക്കുമ്പോ ആ തവാഫ് പൂർത്തിയാക്കി ബഹുമാനപ്പെട്ടവർ മതാഫിൽ കടന്നുകൊണ്ടാണ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞത്. വുളുഹോടുകൂടെ ഏറ്റവും വിശുദ്ധമായ സ്ഥലത്ത് മസ്ജിദുൽ ഹറാമിന്റെ ഉള്ളിൽ വിശുദ്ധമായ മതാഫിൽ കടന്ന് വഫാത്തായി റാഹത്തായ മരണം ഖദീജ ബീവിയോട് തൊട്ടു ചേർന്ന് വിശുദ്ധമായ മക്കയിലെ ജന്നത്തുൽ മുഅല്ല, ജന്നത്തുൽ മുഅല്ലയിലെ ജന്നത്തുൽ ബഖിയിലെ മുഴുവൻ ഖബറാളികളും ഹിസാബില്ലാതെ സുഖലോക സ്വർഗത്തിലേക്ക് എത്തുമെന്ന് മഹാനായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ ഏറ്റവും വലിയ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റിയതിൽ സമസ്തയുടെ ഏറ്റവും വലിയ ജനകീയ സംരംഭം വിദ്യാഭ്യാസ ബോർഡ് തുടങ്ങാൻ ഏറ്റവും വലിയ കാരണക്കാരൻ മഹാനായ ബാഫഖി തങ്ങളുടെ ദീർഘവീക്ഷണം, ബഹുമാനപ്പെട്ട പൂക്കോയത്തങ്ങൾ, പി എം എസ് എ പൂക്കോയത്തങ്ങൾ, കേരളത്തിലെ ആബാലവൃദ്ധം ജനങ്ങൾക്ക്, നാനാജാതി മതവിഭാഗക്കാർക്ക് ഏറ്റവും വലിയ ആശ്വാസമായിരുന്ന, തണലായിരുന്ന, രോഗശാന്തിക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പാണക്കാട്ട് കൊടപ്പനക്കൽ തറവാട്ടിലെ നിരവധി കറാമത്തുകളെ കൊണ്ട് അനുഗ്രഹിച്ച പി എം എസ് എ പൂക്കോയത്തങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവറ മെമ്പറായിരുന്നു, സമസ്തയുടെ നായകനായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. കേരളക്കരക്ക് മറക്കാൻ സാധിക്കുമോ മഹാനായ പാണക്കാട്ട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ? ഒരു പക്ഷേ ഇന്ന് കേരളത്തിലെ മുസ്ലിം സമുദായം വിദ്യാഭ്യാസ രംഗത്ത്, മത സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് പ്രോജ്വലിച്ചു നിൽക്കുന്ന മഹാനായ ത്യാഗിവര്യന്റെ കാഴ്ചപ്പാടുകൾ, പ്രവർത്തനങ്ങൾ മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, മഹാനായ ഹാമിദ് കോയമ്മ തങ്ങൾ ബുഖാറയിൽ തങ്ങൾ തുടങ്ങിയ പ്രഗത്ഭരായ സാദാത്തുക്കൾ, ആ സാദാത്തുക്കളെ മുന്നിൽ നിർത്താൻ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുൽ ഉലമയാണ് ഈ തലമുറയെ പഠിപ്പിച്ചത്. ബഹുമാനപ്പെട്ട സയ്യിദ്
മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കാത്തിരുന്നില്ലേ രണ്ട് മയ്യത്ത് നിസ്കാരങ്ങൾക്ക് ഷൈഖുനാ ശംസുൽ ഉലമ ഈ കെ ഹസൻ മുസ്ലിയാർ മരണപ്പെട്ടപ്പോൾ സ്വന്തം അനുജൻ മരണപ്പെട്ടപ്പോൾ മയ്യത്ത് നിസ്കരിക്കാൻ തങ്ങൾ വരാൻ കാത്തിരുന്നു എന്തേ സ്വന്തം ഷൈഖുനാക്ക് അനുജന്റെ മയ്യത്ത് നിസ്കരിക്കാൻ ഏറ്റവും യോഗ്യൻ ശംസുൽ ഉലമയായിരുന്നില്ലേ ശംസുൽ ഉലമ മയ്യത്ത് നിസ്കരിച്ചില്ല തങ്ങൾ വരട്ടെ എന്ന് പറഞ്ഞു കാത്തിരുന്നു പ്രിയപ്പെട്ട ഭാര്യ ശംസുൽ ഉലമയുടെ ഭാര്യ മരണപ്പെട്ടപ്പോ മഹാനായ തങ്ങൾ വരട്ടെ എന്ന് പറഞ്ഞു കാത്തിരുന്നു പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ മുന്നിൽ നടക്കാറുണ്ടായിരുന്നില്ല പ്രായത്തിൽ ഒരുപാട് മുന്നിലാണ് സയ്യിദ് മുഹമ്മദ് ഒരുപാട് പിന്നിലാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്നിട്ട് പോലും നടക്കുന്ന സമയത്ത് പോലും സൂക്ഷ്മത പാലിച്ചിരുന്നു എത്രത്തോളം ബഹുമാനപ്പെട്ട നമുക്ക് ഇന്ന് നേതൃത്വം നൽകുന്ന പാണക്കാട്ട കൊടപ്പനക്കൽ തറവാട്ടിലെ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ശംസുൽ ഉലമയുടെ ശിഷ്യനാണ് ശംസുൽ ഉലമയിൽ നിന്ന് ഓതി പഠിച്ച ശിഷ്യനാണ് ജാമിയയിൽ നിന്ന് ഓതി പഠിച്ച ആ ശിഷ്യനായിട്ട് പോലും ഹൈദർ അലി ശിഹാബ് തങ്ങൾ തന്റെ ശിഷ്യനെ പോലും മുന്നിൽ നടത്തി ബഹുമാനിച്ച് കാണിച്ചു തന്നത് ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമയായിരുന്നു ആ പാണക്കാട്ട് തങ്ങളെ വേദനിപ്പിച്ചതാരാ കേരളത്തിന്റെ ചരിത്രത്തിൽ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ രാജിവെച്ചുകൊണ്ട് വിഷമത്തോടുകൂടെ ഇറങ്ങി വന്ന ഒരു പ്രസ്ഥാനമുണ്ടെങ്കിൽ SSF എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ പാണക്കാട്ട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ മനോവേദനയും അവിടുത്തെ ഗുരുത്തക്കേടും ഏറ്റുവാങ്ങിയ പ്രസ്ഥാനം ശൈഖുന കണ്ണിയത്ത് ഉസ്താദിന്റെ പ്രാർത്ഥനയുടെ ഫലം മുഖം കെടട്ടെ എന്ന പ്രാർത്ഥനയുടെ ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ കണ്ടുകൊണ്ടിരിക്കുന്നു ആക്ഷേപിക്കുന്നവർക്ക് കാണാ ആലപ്പുഴയിൽ സമ്മേളനം വെച്ചാൽ സമസ്തയുടെ മറപൊളിയും എന്ന് പറഞ്ഞവരെ ഇതാ ഈ നട്ടുച്ച വെയിലത്ത് നിങ്ങൾക്ക് കണ്ണുണ്ടെങ്കിൽ കാണാ ഇത് ഈ സമസ്ത കേരള ജമ്മിയത്തുള്ളവർക്ക് മാത്രമേ സാധിക്കൂ ഇത് അറബിക്കടൽ പോലെ ഈ വിശാലമായ ആലപ്പുഴയിലെ കടപ്പുറത്ത് ഇങ്ങനെ ഒരു മനുഷ്യക്കടൽ തീർക്കാൻ ഈ വിഭാഗത്തിന് കാന്തപുരം വിഭാഗത്തിന് എന്നല്ല കേരളത്തിലെ ഒരു ശക്തിക്കും സാധ്യമല്ല സമസ്ത കേരള ജമ്മിയത്തുള്ളവർ ഏറ്റവും വലിയ ശക്തമായ അജയ ശക്തിയാണ് ഇത് അറബി പണത്തിന്റെ പളപളപ്പ് കൊണ്ടല്ല ഇത് രാഷ്ട്രീയത്തിന്റെ സ്വാധീനം കൊണ്ടല്ല ഇത് നിഷ്കളങ്കതയുടെ ദ്വാക്കുത്തരം കിട്ടുന്ന മഹാന്മാരുടെ നേതൃത്വത്തിലുള്ള പടയണിയാണിത് ഇത് നിഷ്കളങ്കനായ ശൈഖുന കോയക്കുട്ടി ഉസ്താദിന്റെ അനുയായികളാണ് ഇത് ശൈഖുന ചെറുശ്ശേരി ഉസ്താദിന്റെ അനുയായികളാണ് ഇത് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ വെള്ളപ്പട്ടാളമാണ് ഈ ശക്തി ഇവിടെ നിലനിൽക്കുന്ന കാലത്തോളം ഇവിടെ മുസ്ലിം സമുദായത്തെ ഒരാൾക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല പാണക്കാട്ട് തങ്ങളെ സമാധാനത്തിന്റെയും സംയമനത്തിന്റെയും താരാട്ട് പാടിയിട്ട് സമാധാനത്തിന്റെ സംയമനത്തിന്റെ താരാട്ട് തൊട്ടിലിൽ കേരളത്തിലെ മുസ്ലിം ചെറുപ്പക്കാരെ കിടത്തി ഉറക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ തീവ്രവാദികൾ ആ തീവ്രവാദികളോട് പറയുന്നു ഈ സദസ്സിൽ നിങ്ങൾ എണ്ണണമെങ്കിൽ എണ്ണിക്കോ ഇത് ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരാണ് സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമയുടെ പിന്നിൽ അണിനിരന്നത് SKSSF SYS അതിശക്തമായ ചെറുപ്പത്തിന്റെ പളപളപ്പുള്ള യുവമിഥുനങ്ങളാണ് ചുണക്കുട്ടികളാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഇത് കേവലം മൊല്ലാക്കന്മാരുടെ സംഘടനയാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച് തള്ളിയവർക്ക് വിദ്യാസമ്പന്നരായ നൂറുകണക്കിന് ഡോക്ടർമാർ ഈ സദസ്സിലുണ്ട് നൂറുകണക്കിന് എഞ്ചിനീയർമാർ ഈ സദസ്സിലുണ്ട് SKSSF സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമയുടെ അനുയായികൾ SYS പ്രവർത്തകർ ഈ പ്രസ്ഥാനത്തെ കേരളത്തിലെ വിദ്യാസമ്പന്നരും നാനാജാതി മതവിഭാഗക്കാരും ഏറ്റെടുത്തിരിക്കുകയാണ് ആലപ്പുഴയിലെ നാനാജാതി മതവിഭാഗങ്ങൾ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇവിടുത്തെ ഓട്ടോ ഡ്രൈവർമാർ എന്റെ ഒരു സുഹൃത്തിനോട് റെയിൽവേ സ്റ്റേഷനിൽ രാത്രി ഓട്ടോ വിളിച്ചപ്പോ ഹിന്ദുവായ ഒരു ഓട്ടോ ഡ്രൈവർ ഓട്ടോറിക്ഷയിൽ സമസ്തയുടെ ത്രിവർണ പതാക കെട്ടിയിട്ട് അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ ക്യാമ്പ് നഗരിയിലേക്ക് കൊണ്ടുവിട്ടപ്പോ ആ ചെറുപ്പക്കാരൻ ഹിന്ദുവായ ചെറുപ്പക്കാരൻ പണം വാങ്ങിയില്ല പാതിരാ സമയത്ത് നിങ്ങൾ ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞു ആ സുഹൃത്ത് ചോദിച്ചു എന്തേ സഹോദര പണം വേണ്ടേ പകൽ എനിക്ക് ധാരാളം പണം കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ പ്രവർത്തകര് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ധാരാളം എനിക്ക് പണം കിട്ടിയിട്ടുണ്ട് രാത്രി ഞാൻ ഉറക്കൊഴിച്ച് പ്രയാസപ്പെടുന്ന നിങ്ങളെ പോലെയുള്ളവർക്ക് അവർക്ക് ത്യാഗം ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് ഹിന്ദു ചെറുപ്പക്കാർ നാനാജാതി മതവിഭാഗക്കാർ ആലപ്പുഴക്കാർക്ക് ഇത് ഏറ്റവും വലിയ ഒരു ഉത്സവം പോലെയാണ് കാരണം ഒരു സഹോദരൻ പറഞ്ഞത് ഇത് മിനായാണ് ഇത് അറഫയാണ് എന്നാണ് ആലപ്പുഴ വിവിധ മേഖലകളിൽ ആലപ്പുഴയുടെ പള്ളികൾക്ക് മുന്നിൽ
ഹോട്ടലുകളിൽ ഇന്ന് സുബഹി മുതൽ രാവിലെ മുതൽ ചായയും പലഹാരങ്ങളും സൗജന്യമായി ആളുകൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓരോ പള്ളികൾക്ക് മുന്നിൽ മധുരപാനീയം വിതരണം ചെയ്യുന്നു, സൗജന്യമായി ഭക്ഷണം വിതരണം ചെയ്യുന്നു. ആലപ്പുഴയിലെ നാനാജാതി മതവിഭാഗക്കാർ പോലും നെഞ്ചേറ്റെടുത്തുകൊണ്ട് ഈ മഹത്തായ പ്രസ്ഥാനത്തെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും ഇത് തള്ളിക്കളയാൻ കഴിയില്ല. സർക്കാരുകൾക്ക്, ഗവൺമെന്റുകൾക്ക്, സാമൂഹ്യ പ്രവർത്തകർക്ക്, പത്രപ്രവർത്തകർക്ക്, സംഘപരിവാറിന്റെ ജന്മഭൂമി കളിയാക്കി ഈ സമ്മേളനം തുടങ്ങിയപ്പോൾ എഴുതിയത് ആലപ്പുഴയിൽ സമ്മേളനം തുടങ്ങി സമസ്തയുടെ സമ്മേളനം, പക്ഷെ സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്ന്. ഇവിടെ ചെറുപ്പക്കാര് മാത്രം ഒരുമിച്ചുകൂടി ഈ നട്ടുച്ച നേരത്ത് ഈ കടപ്പുറം നിറഞ്ഞുപോയെങ്കിൽ ഞങ്ങളുടെ കുടുംബിനികളെ കൂടെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എന്തായിരിക്കും ഇവിടെ അവസ്ഥ എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇസ്സത്തോടുകൂടെ ഇവിടെ പ്രവർത്തിക്കുന്നത്, അതിശക്തമായ ജനപിന്തുണ. കേരളത്തിലെ ലക്ഷക്കണക്കിന് കുഞ്ഞുമക്കളെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ് മതവിദ്യാഭ്യാസം പഠിപ്പിച്ചത്. നിങ്ങൾ അറിയുമോ, ഇന്ന് 90 ലക്ഷത്തോളം വരുന്ന ആളുകളാണ് കേരളത്തിലുള്ളത്. മുസ്ലിം സമുദായം, മുസ്ലിം സമുദായത്തിന്റെ ജനസംഖ്യ 2011 കണക്ക് പ്രകാരം 85 ലക്ഷമാണ്. ഇപ്പോൾ ഒരു പക്ഷേ 90 ലക്ഷത്തോളം വരുന്ന ആളുകൾ ഏറെക്കുറെ ഒരു മാസം മുമ്പ് മാതൃഭൂമി നടത്തിയ കണക്ക് പ്രകാരം 15 ലക്ഷം കുഞ്ഞുങ്ങളാണ്. മദ്രസാ പ്രായത്തിലുള്ള, സ്കൂൾ പ്രായത്തിലുള്ള 15 വയസ്സ് വരെയുള്ള കുട്ടികൾ മുസ്ലിം സമുദായത്തിലുള്ളത് 15 ലക്ഷമാണ് എന്നാണ് മാതൃഭൂമിയുടെ കണക്ക്. ഞങ്ങൾ പറയുന്നു, ആ 15 ലക്ഷം കേരളത്തിലെ മുസ്ലിം കുട്ടികളിൽ 11,10,820 കുട്ടികളെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മദ്രസകളിലാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കേവലം ഒരു മണ്ണാങ്കട്ട കണക്കല്ല, ഇത് കൃത്യമായ കണക്കാണ് പറയുന്നത്. 11,10,820 കുട്ടികൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മദ്രസയിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ കാലഘട്ടത്തിനിടക്ക് 40 ലക്ഷത്തോളം വരുന്ന പൊതുപരീക്ഷാ സർട്ടിഫിക്കറ്റുകൾ കേവലം 90 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള ഈ മുസ്ലിം കൈരളിക്ക് 40 ലക്ഷത്തോളം വരുന്ന പൊതുപരീക്ഷാ സർട്ടിഫിക്കറ്റുകൾ 5ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലുമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിതരണം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോ ചില ആളുകളുടെ ഒരു അവകാശവാദമുണ്ട്, അതൊക്കെ ഞങ്ങളും നിങ്ങളും ഒന്നിച്ചു നിൽക്കുമ്പോ 1989 മുമ്പുണ്ടാക്കിയതല്ലേ എന്ന്. 1989 മുമ്പ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ മദ്രസകൾ കെട്ടിപ്പണിതത് അത് കാന്തപുരത്തിന്റെ മികവ് കൊണ്ടായിരുന്നില്ല, അത് ബഹുമാനപ്പെട്ട മഹാനായ കെ പി ഉസ്മാൻ സാഹിബ്, എൻ കെ, ബഹുമാനപ്പെട്ട അഹമ്മദ് മുസ്ലിയാർ പോലെയുള്ള സമസ്തയുടെ ഓർഗനൈസർമാരും, ബഹുമാനപ്പെട്ട കോട്ടമല ഉസ്താദ് ബാഫക്കി തങ്ങൾ, സി എച്ച് ഹൈദ്രോസ് ഉസ്താദ്, എം എം ബഷീർ ഉസ്താദ് തുടങ്ങിയ വിദ്യാഭ്യാസ ബോർഡിന് വേണ്ടി കഷ്ടപ്പെട്ട് ഓടി നടന്ന മഹാന്മാര് ആ കാലഘട്ടത്തിൽ 1989 സമസ്തയുടെ മദ്രസകളുടെ എണ്ണം 6,187 ആയിരുന്നു. എഴുതേണ്ടവർക്ക് എഴുതാം, റെക്കോർഡ് ചെയ്യേണ്ടവർക്ക് റെക്കോർഡ് ചെയ്യാം, ഇത് കൃത്യമായ കണക്കാണ് പറയുന്നത്. ഒന്നാമത്തെ മദ്രസ മുതൽ കൃത്യമായ കണക്ക് ഓരോ മദ്രസയുടെ അഡ്രസ്സും ഞങ്ങൾ തരാം. 1989 വരെ 6,187 മദ്രസകളാണുള്ളത്. അത് 2016 എത്തി നിൽക്കുമ്പോ കൃത്യമായി 9,595 മദ്രസകൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 89 ശേഷം കാന്തപുരം വിഭാഗത്തെ 6 ആളുകളെ സമസ്തയിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷം 3,408 മദ്രസകൾ ഈ ചുരുങ്ങിയ 26 കൊല്ലം കൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കിയത്. പക്ഷേ ഈ 3,408 മദ്രസകളിൽ ഒരൊറ്റ മദ്രസയും അറബി പണം കൊണ്ട് ഞങ്ങൾ കെട്ടിടമുണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് സമസ്ത ഒരു മദ്രസയും ഉണ്ടാക്കിയിട്ടില്ല. ലക്ഷങ്ങൾ അറബികളെ പറ്റിച്ചു കൊണ്ടുവരുന്ന പണം കൊണ്ട് കെട്ടിടമുണ്ടാക്കി കൊടുത്ത്, പള്ളി ഉണ്ടാക്കി കൊടുത്ത്, മദ്രസയുടെ സിലബസ് അംഗീകരിക്കണമെന്ന് ഡിമാൻഡ് വെക്കേണ്ട ഗതികേട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് ഉണ്ടായിട്ടില്ല. 3,408 മദ്രസകൾ ഈ 26 കൊല്ലത്തിനടക്ക്. 307 റേഞ്ചുകളാണ് 1989 ഉണ്ടായിരുന്നത്, ഇപ്പോൾ അത് 417 റേഞ്ചുകളാണ്. ഈ 26 കൊല്ലത്തിനടക്ക് 110 റേഞ്ചുകൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് അധികമുണ്ടായി. അന്ന് 89 മുഅല്ലിം സർവീസ് രജിസ്റ്റർ സമ്പാദിച്ച എം എസ് ആർ എടുത്ത 40,770 മുഅല്ലിമീങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് 88,900
ഈ പടയണി 25,000-ൽ അധികം വരുന്ന മുത്തഅല്ലിമീങ്ങളുള്ള ഈ പടയണിയെ പിടിച്ചുകെട്ടാൻ അതിനെ ചെറുതായി കാണാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആഗോള തലത്തിൽ ഒരു കാഴ്ചപ്പാടാണ് കാണുന്നത്. ലോകരാജ്യങ്ങളിൽ ഇസ്ലാമിക ദാവത്ത് നടത്താൻ നിങ്ങൾ അറിയുമോ, ഇന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശീർവാദത്തോടു കൂടെ ദാറുൽ ഹുദയുടെ ഹാദിയ എന്ന് പറയുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഘടന കേരളത്തിന് പുറത്തുള്ള സ്റ്റേറ്റുകളിൽ 192 മദ്രസകൾ നടത്തുന്നുണ്ട്. തമിഴ്നാട് കർണാടക മുതൽ കാശ്മീർ വരെ 192 മദ്രസകൾ നടത്തുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിലെ ഒരു സ്ഥാപനത്തിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വൈബുല്യം നിങ്ങൾ മനസ്സിലാക്കണം. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ സമസ്ത ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ദൈവത്തിനൊരു കൈത്താങ് എന്ന പേരിൽ നമ്മൾ ഫണ്ട് പിരിച്ചെടുത്തുകൊണ്ട് ആ ഫണ്ട് ആ ശക്തമായ ഈ ജനലക്ഷങ്ങൾ കൊടുത്ത ആ ഫണ്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പള്ളികളും മദ്രസകളും ദീനീ ദാവത്തും എത്തിക്കുക എന്നതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആ സംസ്ഥയുടെ പ്രവർത്തനം അതിശക്തമായി മുന്നോട്ട് പോകുമ്പോൾ അഭിമാനത്തോടുകൂടെ നമുക്ക് പറയാൻ സാധിക്കും, ഈ അജയ്യമായ ശക്തിയെ വിദ്യാഭ്യാസ രംഗത്ത്, മതവിദ്യാഭ്യാസ രംഗത്ത്, ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് 100 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ, പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, എഞ്ചിനീയറിംഗ് കോളേജ് വരെ ഇതിനൊക്കെ നേതൃത്വം നൽകുന്നത് മഹാനായ ശൈഖുന കോയക്കുട്ടി ഉസ്താദാണ്. പാണക്കാട് സയ്യിദ് ഹൈദർലി ഷാബ് തങ്ങളാണ്. ശൈഖുന ചെറുശ്ശേരി ഉസ്താദാണ്. അവരുടെ നേതൃത്വത്തിലാണ് ഈ വിദ്യാഭ്യാസ വിപ്ലവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, വളരെയേറെ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കണം, ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വളരെ സന്തോഷത്തോടുകൂടെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നത്, ഈ മഹാസമ്മേളനത്തിന്റെ ഒരു ഉപഹാരമായി സമ്മേളനത്തിന്റെ സുവനീർ സമ്മേളന നഗരിയിൽ ലഭ്യമാണ്. 150 രൂപക്ക് കോപ്പികൾ വളരെ പരിമിതമാണ്. തലബ വളണ്ടിയർമാർ അവർ വിതരണം ചെയ്യുന്നു. കേവലം 150 രൂപക്ക് 400 രൂപ വിലയുള്ള ആ സുവനീർ നിങ്ങളെ കരസ്ഥമാക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.